വൈൻ തണുദു നിയമത്തുള്ളായി ലാ തുഹ്സുഹാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല. നമുക്ക് എന്താ തന്നെ? കണ്ണ്, കാത്, പിന്നെന്തായിട്ടേ? ബുദ്ധി, പിന്നെന്തായിട്ടേ? ആരോഗ്യം, പിന്നെ എന്താണ്? വെള്ളം കുടിച്ചാൽ കഴിഞ്ഞു, പിന്നെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അള്ളാഹു മുസ്ലിമായി ജീവിച്ചു, ഇനി മുസ്ലിമായി തന്നെ മരിച്ചു പോകണം. ജനിക്കുക അപ്പോൾ നമ്മൾ മുടക്കില്ലാതെ മുസ്ലിം പാപ്പാൻ്റെയും ഇമ്മാൻ്റെയും കുടുംബമായതുകൊണ്ട് മുസ്ലിമായി ജനിച്ചു, ഇനി മരിച്ചിട്ട് മുസ്ലിമായി തന്നെ പോകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, തന്നാലങ്ങനെ അള്ളാഹും റസൂലും പറഞ്ഞാൽ ജീവിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ? അനുവിധങ്ങൾ കാണിച്ചെന്ന മാർഗത്തിൽ കൂടെ പോകണം. പഠിച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ തരം പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങക്ക് ചില ആൾക്കാർക്ക് ഒന്നാണ്, ചില നമുക്കൊക്കെ വേറെ വേറെയാണ്. എന്തായാലും ഒരു പരീക്ഷണത്തിൻ്റെ ഒരു കടമ്പ കഴിയാതെ നമുക്ക് ഏതായാലും സ്വർഗത്തിൽ എത്തിക്കിട്ടില്ല. നിങ്ങളെ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അങ്ങ് സ്വർഗം കിട്ടുമോ എന്ന് അള്ളാഹു തആല ഖുർആനിൽ ചോദിച്ച ചോദ്യം നമ്മളോടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ആളുകൾക്കും സ്വർഗം കിട്ടാൻ പഠിച്ചുകൊണ്ട് ഓരോ തരം പരീക്ഷണങ്ങളാണ് നമുക്ക് വെച്ചത്. എനിക്ക് വെച്ചതാവില്ല, നിങ്ങൾ ഓരോ ആളുകൾക്കും ഓരോ ആൾ വേറെ വേറെ ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരേ മാതിരി ഉണ്ടാവും, അല്ലേ? ആണോ? അപ്പോൾ ഈ ഒരു എന്തായാലും 50 കൊല്ലം 60 കൊല്ലമൊക്കെ ജീവിക്കും, നമ്മൾ ഇവിടുന്ന് പോകും. പക്ഷെ പോണതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, അള്ളാഹ് അൽഹംദുലില്ലാഹ് എന്നെ മുസ്ലിമായി ജീവിപ്പിച്ചു, മുസ്ലിമായി തന്നെ മരിപ്പിച്ച് കിട്ടണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒന്ന്, നമുക്ക് അള്ളാഹു തആല മുസ്ലിമായി ജനിപ്പിച്ചു, ഇനി മുസ്ലിമായി തന്നെ മരിച്ചു പോകണം. അതിന് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണം. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതുണ്ടായിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കണം. പടച്ചോനെ, എൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ച് മരിക്കാൻ എനിക്ക് തൗഫീക്കാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കലുണ്ടാവും. പിന്നെ നമുക്കെന്താ രണ്ടാമത് അള്ളാഹു തആല തന്നെ? കാഴ്ചയില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരങ്ങൾ കണ്ടുണോ? കാഴ്ചയില്ലാത്തവരെ കണ്ടുണോ? കാഴ്ചയില്ലാത്ത ആളുകൾ തപ്പി തടഞ്ഞ് നടക്കുന്ന ഓരോ അംഗങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓരോ കൂടെ നമ്മൾ കുറച്ചേരെ യാത്ര ചെയ്ത് നോക്കിയാൽ അറിയാം ഓരോ അവസ്ഥ എന്താണെന്നുള്ളത്. കാഴ്ചയില്ലാത്ത ഒരുപാട് ആണും പെണ്ണും കുട്ടികളും, ജന്മനാ കാഴ്ചയില്ലാത്തവരങ്ങൾ കണ്ടുണോ? നമ്മളൊക്കെ കയ്യിൽ കുട്ടികളുണ്ട്, നമുക്കൊക്കെ കുട്ടികളും വേറെ കുട്ടികളും ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടായിട്ട് കണ്ണ് കണ്ടല്ലോ ഈ കാഴ്ചയില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളുണ്ട്, ഇല്ലേ? നമ്മളെന്താ പഠിച്ചോണ്ട് പറയാം? പഠിച്ചോനെ, ഈ കണ്ണുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ട. പഠിച്ചോനെ, ഈ കാഴ്ചശക്തി തന്നു. ഈ കണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു 2 പേജെങ്കിലും മുസാബ് ഓതാൻ പറ്റണ അന്ന് ഓതൂ, ഓതാതെ കൂല എന്ന് തീരുമാനം എടുക്കാർക്ക് പറ്റും? നിങ്ങൾ ഓതല്ലോ. അതായത് ഖുർആൻ തൊടാൻ പറ്റണ അന്ന് മുഴുവനും ഖുർആൻ 2 പേജെങ്കിലും ഓതാതെ മരണം വരെ ഞാൻ ഓതും. പേപ്പർ നോക്കുന്നതിന് മുന്നേ, മൊബൈൽ നോക്കുന്നതിന് മുന്നേ, വേറെയുള്ള കാര്യങ്ങൾ തീരുന്നു. പഠിച്ചോൻ്റെ സുബൈൻ്റെ മുന്നിൽ രണ്ട് പേജെങ്കിലും വെളിച്ചം വെച്ചാൽ ആദ്യം ചെയ്യുന്ന പഠിച്ചോൻ തന്ന കണ്ണ്, ഈ കണ്ണിനുള്ള ശുക്രായിട്ട് ഈ കണ്ണുകൊണ്ട് കുറച്ച് നേരം ഖുർആൻ ഓതും. ഖുർആൻ ഓതാത്തവരാരുണ്ടോ? മലയാളം അർത്ഥം വേണമെങ്കിൽ ഇവിടെ ചോദിച്ചാൽ കിട്ടും, പരിഭാഷകൾ അവിടെ ഉണ്ട്. അത്യാവശ്യമുള്ളൊരു ഖുർആൻ എന്താണ് ഈ ഖുർആനിൽ പറഞ്ഞതെന്ന് നമ്മളൊന്ന് കേൾക്കണം. നമുക്കൊരാളൊരു കത്ത് അയച്ചിട്ട് ആ കത്ത് കാര്യപ്പെട്ട ഒരാളെ അയച്ചിട്ട് കത്ത് ഭദ്രമായിട്ട് പാത്തച്ചല്ല എന്തേക്കാര സ്ഥിതി? ഇത് നാളെ ചെല്ലുമ്പോൾ ഞാനൊരു കത്ത് അയച്ചു, ഞാൻ കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഞാൻ മറച്ചു വെക്കില്ല, ഭദ്രമായിട്ട് കെട്ടിപ്പോഞ്ഞ് പാത്തച്ചിന് ഞാൻ ബഹുമാനം കൊണ്ടെന്ന് പറഞ്ഞാൽ ആ കത്ത് എഴുതിയ ആളെന്താ വിചാരിക്കുക നമ്മളെ പറ്റി? എന്താ വിചാരിച്ച? ഉറപ്പാവില്ലേ? ഇനി നമുക്കറിയാത്ത ഭാഷയിലാണ് ഇതിൻ്റെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ആൾ കത്ത് അയച്ചാലേ ആ കത്ത് നമ്മളെവിടെയും കൊണ്ടുപോയിട്ട് ആരോടെങ്കിലും ചോദിപ്പിക്കും ഈ കത്തിൽ എന്താ എഴുതിയെന്ന്. ഒരു അറബിയർ വിസ അയച്ചാൽ അറബി നമുക്ക് അറിയില്ല, പക്ഷേ എന്നാലും നമ്മൾ അറബിയിൽ പോയിക്കൊണ്ട് അറബിയുടെ അടുത്ത് എന്താ അതിൽ എഴുതിന്, ഈ വിസയിൽ എത്ര കാലാവധീൻ്റെ എത്ര സാലറി കിട്ടും, എന്താ കാര്യമൊക്കെ നമ്മൾ ചോദിക്കും. എന്താ കാര്യം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാനുള്ളൊരു ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഈ പരിശുദ്ധ ഖുർആനിൽ എന്നെ ബാധിക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ ജീവിതം മരണവും, ഞാൻ സ്വർഗത്തിലെത്തിപ്പെടാനും നരകത്തിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ ഖുർആനിലുള്ളത്. ആ അർത്ഥത്തിൽ ഖുർആനിൻ്റെ അർത്ഥം വായിക്കാൻ, നമ്മൾ മരണം ഈ എങ്ങനെ ജീവിക്കണം, മരണശേഷം എന്താണ് ജീവിതം എന്ന് അറിയാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ നമ്മളെ കയ്യിൽ തന്നിട്ട് 30, 35, 40 വയസ്സ് കയ്യിൽ അള്ള തന്നിട്ട് നല്ല മൂർച്ചയുള്ള കണ്ണ് അള്ള തന്നിട്ട് നല്ല അതിലേറെ മൂർച്ചയുള്ള നാവ് അല്ല നമുക്ക് തന്നിട്ട് ആ നാവൊക്കെ കുറച്ച് കുറ്റം പറയാനും വലുതിനും ഉപയോഗിച്ച് ആ കണ്ണുകൊണ്ട് കാര്യമുള്ളതും കാര്യമില്ലാത്തതൊക്കെ നമ്മൾ നോക്കി, ആ ബുദ്ധി കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ചിന്തിച്ച്, പക്ഷെ ആ ബുദ്ധി കൊണ്ട് ഈ ഖുർആൻ എന്നെപ്പറ്റി എന്താ അള്ളാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾക്ക് മനസാക്ഷി കുത്തി തോന്നില്ലേ? പഠിച്ചുവന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാ ഇറക്കി തന്നിട്ട് അതിൽ എന്താണ് പറഞ്ഞത്? ഒരാവൃത്തിയെങ്കിലും ഈ വയസ്സിൻ്റെ ഇടയിൽ ഖുർആൻ വായിക്കാൻ കഴിയാനില്ലെങ്കിൽ മലയാളത്തിൽ വായിക്കാൻ, ഇനി ഓതി തജീവിത് അനുസരിച്ച് ഓതാൻ പറ്റുമോ? അങ്ങനെ ഓതാ. ഇനി തജീവിത് ഒന്നും അറിയില്ലെങ്കിൽ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ആ ഏത് കാര്യം ഇന്ന് നിങ്ങളൊരു പ്രതിജ്ഞയെടുക്കാൻ തയ്യാറാണ്? പഠിച്ചുവന്നെ പരിശുദ്ധ ഖുർആനിൽ മരിക്കണതിന് മുന്നേ കാത്തുക്കേണ്ടതില്ല.
എന്താണ് ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ താഴെ നാസുകരുള്ള അർത്ഥം എന്താണെന്ന് പറയാം. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖം ഉണ്ടാവും ജീവിക്കാൻ. പടച്ചോനെ 10-40 വയസ്സായി, നിങ്ങൾ എന്തെല്ലാം വായിച്ചിട്ടുണ്ട്? ബുക്ക് വായിച്ചിട്ടുണ്ട്, മൊബൈൽ വായിച്ചിട്ടുണ്ട്, സ്കൂൾകാരൻ വായിച്ചിട്ടുണ്ട്, പലതും വായിച്ചിട്ടുണ്ട്. പടച്ചോനെ ഈ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാൻ എൻ്റെ കണ്ണുകൊണ്ട് പറ്റിയില്ല. അത് ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറ്റിപ്പോയതാണ്. ഇന്നു മുതൽ അടുത്തൊരു ദിവസം വരെ ഇതിനുള്ളിൽ ഖുർആൻ പരിഭാഷ വായിച്ച് തീർക്കും, എന്നിട്ട് ഞാൻ അതിനനുസരിച്ച് ജീവിക്കും എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. നമ്മളെ മനസ്സിൽ തള്ളി വരുന്ന ചില സംഗതികളുണ്ടാവും. അപ്പോൾ ആ ആയത്തിർത്ത് ഓതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സുഖം കിട്ടും. ചില സംഗതി വരുമ്പോൾ നമ്മളെ മനസ്സിൽ ചില ആയത്തുകളൊക്കെ പറയുമ്പോൾ അത് ഇന്നോട് പറഞ്ഞതാണ് എൻ്റെ പടച്ചോനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ചില സംഗതികളൊക്കെ നമുക്ക് ചില ആയത്ത് കുൽ യാ ഇബാദില്ലൈന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അതിലൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത് കുൽ യാ ഇബാദില്ലൈന അസ്റഫു, പറയ പ്രവാചകരെ, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് പറയ പ്രവാചകരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. പഠിച്ച ഞാൻ പൊറുക്കണവനാണെന്ന് പറഞ്ഞു കൊടുക്കി നബി എന്ന് പറഞ്ഞു. ആരോട്? സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കി പ്രവാചകരെ. എൻ്റെ മനസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടനായത് കിട്ടിപ്പിടിച്ചിട്ടുണ്ടായത്. എന്താ അതിൻ്റെ അർത്ഥം അറിയോ? നിങ്ങൾ ആലോചിക്കേണ്ടി, സ്വന്തം അല്ല പറയണേ, എൻ്റെ നബി ഒന്ന് പറഞ്ഞയാൾ എൻ്റെ അടിമകളോട്. ആരടിമകൾ? അതാ ആ നമ്മളാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം, ആ നമുക്കിനെ ഞാൻ കാട്ടി കൊടുക്കുക, എന്നോട് അങ്ങനെ പറയണേ അറിയും. ഇപ്പം നമ്മൾ എന്നൊരാൾ ഉപദ്രവിച്ചു, ഒരാളൊരാൾ എന്നിട്ട് റെക്കമെൻഡ് ചെയ്ത് സാരില്ല കാക്ക പറ്റിപ്പോയതാണ്, എന്നാലുകൊണ്ട് പറ്റും രണ്ടു വർത്താനം ഞാൻ പറയുന്ന അറിയും, അറിയില്ലേ? നിങ്ങളാണീ പറയില്ലേ, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കും, എന്നാലും രണ്ടരക്ക് ഓരോടും പറയണം, എന്നിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കും, അറിയും. അതെല്ലാം എന്താ പറഞ്ഞത്, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ തൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, ലാ തഖ്നതു തൂമിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ എനിക്ക് പഠിച്ചോനെ കണ്ണുകൊണ്ട് നോക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവില്ലേ? കാതുകൊണ്ട് കേൾക്കാൻ പറ്റും, കേട്ടിട്ടുണ്ടാവില്ലേ? എന്നാകൊണ്ട് പറയാൻ വരെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? പിന്നെ പലതും ഉണ്ടാവില്ലേ, പറയാൻ പറ്റും പറയാൻ പറ്റാത്തതും ഉണ്ടാവില്ലേ? പക്ഷെ ആ ആയത്തുണ്ട് നോക്കുമ്പോൾ ഓ പടച്ചോനെ വല്ലാത്തൊരായത്ത് തോന്നില്ലേ? അതെങ്ങനെ നമ്മോട് പറഞ്ഞിരുന്നത്? ഖുർആനിലുണ്ട് പറയുമ്പോൾ എന്തോ ഒരു സംഗതി ഉണ്ടാവില്ലേ? രണ്ടാമത്തെ കാര്യം, വമ്പിച്ച പ്രതിഫലമുള്ള കൂലിയാണ് സുബൈൻ്റെ. 1 മണിക്കൂറോ 1/2 മണിക്കൂറോ നീച്ചിട്ട് പടച്ചോനെ 7-ാം ക്ലാസ്സിൽ ഇറങ്ങിയിട്ട് ചോദിക്കണം, എൻ്റെ അടിമകൾ ചോദിച്ചോളി. അത് പറഞ്ഞാൽ അതിൽ മലക്കുകളിൽ നിന്നും ഒരു സംഭാഷണം ഉണ്ട്. അതാ മലക്കോട് ചോദിക്കുക, എന്താണ് ഒരു ചോദിച്ചുകൊണ്ട് കിണുകുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, അവർ നരകത്തു നിന്ന് മോചനം ചോദിക്കും. അതിൽ ചോദിക്കുന്ന ഒരു നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നരകത്തു നിന്ന് മോചനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഞാൻ കൊടുക്കുക, മോചനം കൊടുക്കാമെന്ന് പറയാനേ. പിന്നെ അതാ മലക്കോട് ചോദിക്കും, എന്താ ചെയ്യണേ? അവർ സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മലക്കുകൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവർ സ്വർഗം ചോദിച്ചു, എന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറയും. പിന്നെ അതാ പറയുന്നത് മലക്കൾ എന്താ ചോദിക്കും? അവർ പിന്നെ ദുന്യാവിലെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹക്കാരെ മലക്ക് നമ്മുടെ മലക്കൾ പറഞ്ഞു കൊടുക്കേണ്ട, നമ്മളെന്താ ചെയ്യുന്നത്? പക്ഷെ അള്ളാഹ് മലക്കുകൾ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ ഒരു സമയമാണ് തഹജ്ജുദ് നിസ്കാരം. അത് ചുരുങ്ങിയത് സുബൈൻ്റെ 1 മണിക്കൂർ മുമ്പ് 1/2 മണിക്കൂർ മുമ്പെങ്കിലും ഒരു മണിക്കൂർ മുമ്പ് നീക്കുക. 15-20 മിനിറ്റൊക്കെ നമ്മളെ പ്രാഥമിക ആവശ്യം നീച്ചിട്ട് 1/2 മണിക്കൂർ നേരം നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ഒരു മുതലാളിൻ്റെ പഠിക്കലിൽ നമ്മൾ പോകും, ഒരു പ്രശ്നം പരിഹരിക്കാൻ വില്ലേജ് ഓഫീസറിന് മുന്നേ നമ്മൾ പോകും, ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും ചാരിറ്റിന് മുന്നേ നമ്മൾ പോകും, ഒരു പ്രശ്നം പരിഹരിക്കാൻ പടച്ച റബ്ബിൻ്റെ മുന്നിൽ. പടച്ചവൻ ഇന്നൊരു പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പടപ്പിൻ്റെ അടുത്ത് പോയി പറയാൻ നമ്മളെ വിഷയങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കും. ഇപ്പം ഞാനാണെങ്കിലും നമുക്കൊരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മളാ പ്രശ്നം അവതരിപ്പിക്കേണ്ട അധികാരിൻ്റെ അടുത്തോ പൈസ ഉള്ളവൻ്റെ അടുത്തോ നമ്മൾ നന്നായിട്ട് അവതരിപ്പിക്കും. പക്ഷെ ആ കാര്യം അതിന് മുന്നേ പടച്ചോനോട് ഒരു 10 മിനിറ്റ് പടച്ചോനെ ഈ നമ്മൾ ചെല്ലുന്ന മനുഷ്യൻ്റെ മനസ്സ് നമുക്ക് അനുകൂലമായി മാറണമെങ്കിൽ ഓൻ്റെ ഹൃദയത്തിനോടൊപ്പം റബ്ബാണല്ലോ, ആ റബ്ബിനോട് നമ്മൾ എത്രട്ടം പറയുന്നുണ്ട്. അത് പറയാൻ ഏറ്റവും ഉചിതമായ സമയമാണ് തഹജ്ജുദ് നിസ്കാരം. അവിടെ നിസ്കരിക്കാത്ത ആളുകൾ ഇന്ന് മുതൽ നിയത്താക്കുക. പടച്ചോനെ തഹജ്ജുദ് നിസ്കരിച്ച് സുബഹ് നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം സുബഹാങ്ക് കൊടുക്കണതിൻ്റെ 1 മണിക്കൂർ മുമ്പോ 1/2 മണിക്കൂർ മുമ്പോ നീച്ചിട്ട് ആരുണ്ടാവില്ല, പ്രപഞ്ചം മുഴുവൻ ഉറങ്ങിക്കിടക്കുകയാണ്, ആരുമില്ല, എല്ലാവരും കാണും. പടച്ചോനോട് നമുക്ക് ഉള്ളൊരുക്കി പറയണം, പടച്ചോൻ്റെ പ്രശ്നങ്ങളുണ്ട്, കുട്ടികളെ പ്രശ്നങ്ങളുണ്ട്, വീടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഉപജീവനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വേറെ ഭൗതിക ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒരു പടപ്പൻ്റെ മുന്നിൽ പോയി പറയാൻ കഴിയില്ല, പറഞ്ഞാൽ ആൾക്കാർക്ക് ബോധ്യം വരില്ല. അതിന് തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട റബ്ബേ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ചില ആൾക്കാരുണ്ട്. എനിക്ക് ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, ചോദിച്ചു വാങ്ങുന്ന ആൾക്കാർ. ഈ കൂട്ടത്തിൽ ചില്ലറക്കാരൊന്നുമല്ല, നമ്മൾ നിങ്ങളെ കൊണ്ടുനടക്കുന്നത് അങ്ങനെ തന്നെയല്ലേ, നിങ്ങളൊന്നും ചില്ലറക്കാരല്ല. ഇവിടെ നമ്മളെ കൂട്ടത്തിലൊരു സഹോദരിയുണ്ട്, പറയട്ടെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവ് മരിച്ചു, എല്ലാവർക്കും പഞ്ചായത്തിലെ പേരാ, നമുക്കും കുട്ടി ഒരു പഞ്ചായത്ത് മുറി എടുത്തു, പഞ്ചായത്ത് മുറി പേരൊക്കെ ഉണ്ടാക്കി തന്നെ. എൻ്റെ കൂടെ ഊട്ടിക്ക് ഒന്ന് ടൂറ് വരെ വെച്ച്. അപ്പോൾ എൻ്റെ വർത്തമാനം പറഞ്ഞു, എൻ്റെ കൂടെ ഊട്ടിക്ക് എനിക്ക് വീട് വേണ്ടാണെങ്കിൽ കാൽമള്ള ഊരുമല്ലോ, ഊരിൻ്റെ മുമ്പ് തന്നെ ഓം പോയി. അതാത്ത ഒരു പ്രാവശ്യം ഇവിടെ വന്ന സമയത്താണ് എൻ്റെ തെരഞ്ഞ് വേറൊരാൾ വരണേ, ഇവരെ വന്നിരുന്ന സമയത്ത് ഇതാരാണ് വെച്ചു. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പോയി കണ്ടിന്, എന്നാൽ അവർ പോയി നോക്കാറാണ്. അവിടെ ചെന്നാൽ പറഞ്ഞു, ആ എന്നാൽ ഞാൻ അടുത്തൊടുക്കൊരു പേരാണ്, ഒരു പഞ്ചായത്ത് ഒരു വില്ലേജും ഇല്ല, ഒരു കളക്ടറും ഇല്ല, ഊട്ടിക്ക് ടൂറൊന്നും പോകണ്ട.
അപ്പോൾ എന്താ പിന്നെ അത് ഉള്ളിനുള്ളിൽ ഒരു പൊട്ടലാണ്. എന്താ പൊട്ടൽ? പഠിച്ചവനെ ഭർത്താവ് മരിച്ചു, മൂന്ന് കുട്ടികളാണ്, ഇതിനുള്ളിൽ നായ്ക്കൾ കയറും, ബോൾ കൂരയാണ്, അന്യ ആൾക്കാർ കയറി വരും, എടങ്ങറാണ്, ഒരടച്ചിട്ടുള്ള പെരവാണോ? കിട്ടേണ്ട നിയമത്തിന് പോയി നോക്കിയപ്പോൾ അവിടെ മറ്റേതാ പറയണത്. അത് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കയ്യിൽ പെരായി. അതിന് ഒരു രണ്ടും മൂന്നും പത്തും കേസല്ല. അപ്പോൾ ഈ ചോദിച്ചു വാങ്ങണ ആളും ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ആ രീതിയിൽ തജ്ജും സ്കരിക്കാൻ പ്രതിജ്ഞ ചെയ്യുക, ഖുർആനോദം പ്രതിജ്ഞ ചെയ്തു ചെയ്തോ? തീരുമാനം ഇതിനൊക്കെ അല്ല കാണുണ്ടോ? നിസ്കരിക്കാത്ത ആളുകൾ ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, രാത്രി കിടക്കുമ്പോൾ നെയ്യത്തൊക്കെ പഠിച്ചോനെ, ഇന്ന് ഞാൻ സുബൈൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നീക്കും. ആ സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, നമുക്ക് നല്ലൊരു സുഖം വരാണ്ട്, എന്തോ ഒരു സുഖമായി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി എല്ലാവരും വരാം. അപ്പോൾ ചായ ഉണ്ടാക്കാനോ അറുപത് ഇതുണ്ട്, സ്വസ്ഥമായിട്ടിരുന്ന് വായിലടച്ചിരുന്ന് പഠിച്ചോനെ പ്രശ്നങ്ങളുണ്ട് അതിങ്ങനെ പറഞ്ഞു വെക്കേണ്ട, മനസ്സിൽ ഭയങ്കര സുഖമുണ്ടാവും. വെറുതെ വരെയല്ല, നമുക്കൊക്കെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അല്ലാത്ത സമയത്തും പഠിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കലൊന്നുമില്ല. ചെയ്യാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ, ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഡബിൾ പണിയേക്കാരോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും നമ്മൾ കൃത്യമായ രീതിയിൽ തജ്ജും സ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അർത്ഥസഹിതം പഠിക്കുക. ഏതായാലും അള്ളാഹു ഈ ഒരുമിച്ച് കൂടി സ്വീകാര്യ സൽക്കരമാക്കട്ടെ.